ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മദാസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി ബോട്ടിൽ ആർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് നാഷണൽ ഡേ പ്രമാണിച്ചിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ് ചെയ്ത് നോക്കുന്നത്. നമ്മളിന്ന് ഒമാൻ്റെ ലോഗോയും എംബ്ലോ ആണ് ബോട്ടിൽ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന രീതിയിലുള്ള ഒരു ബോട്ടിലാണ്. അതിനെ നമ്മൾ കഴുകി നല്ല രീതിയിൽ വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എംബ്ലം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലോഗോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലേനെ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് കുഴച്ച് അതൊരു പരുവാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പൗഡർ ഒരു പലകയിലേക്ക് തട്ടിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുന്നത് പോലെ ക്ലേനെ പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഒമാൻ്റെ എംബ്ലം വരച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ആ ക്ലേൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം അത് ഷേപ്പാക്കി അതിൻ്റെ മുകളിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റും ശരിക്കും ശ്രദ്ധിച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഗ്ലാസ് പെയിൻറ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തതിന് ശേഷം എംബ്ലവും ലോഗോയും ബോട്ടിലിൻ്റെ ഫ്രണ്ടും ബാക്കും പോർഷനിലും ഒട്ടിച്ചു കൊടുക്കാനായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഡിസൈനൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എംബ്ലം ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എംബ്ലം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ എംബ്ലം ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ലോഗോ ആണ് ചെയ്തെടുക്കുന്നത്. ഇത് 2021 ഒമാനിൻ്റെ 51-ാമത്തെ നാഷണൽ ഡേക്ക് വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലോഗോയാണ്. അപ്പോൾ ഞാനിവിടെ ഒമാൻ്റെ എംബ്ലം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്ലേനെ നീളത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ഓരോരോ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലോഗോൻ്റെ ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ ഈ ഓരോ ഷേപ്പും കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഓരോ ക്ലേൻ്റെ പീസും നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ക്ലേ ഒക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പെയിൻ്റ് അടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒമാൻ്റെ എംബ്ലത്തിൻ്റെ ചുറ്റുഭാഗത്തും ബ്ലാക്ക് കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് അക്രിലിക് കളർ വെച്ചിട്ട് ഒമാൻ്റെ എംബ്ലത്തിൻ്റെ ചുറ്റുഭാഗത്തും അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് നമ്മൾ എംബ്ലത്തിന് നന്നായിട്ട് കളർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിൻറ്റും വിട്ടുപോകാതെ കളർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ ബോട്ടിലേക്ക് ഒമാൻ്റെ ഫ്ലാഗിൻ്റെ കളേഴ്സാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബോട്ടിലെ മുകൾ വശത്ത് ഗ്രീൻ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തെറ്റിയിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബോട്ടിലിൻ്റെ അടിവശത്താണ് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കേണ്ടത്. മുകൾ വശത്ത് നമ്മൾ വൈറ്റ് കളറായിരുന്നു അടിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഞാനത് മാറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ട് അടിക്കുക. അപ്പോൾ നമ്മൾ ഒമാൻ്റെ ഫ്ലാഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ വൈറ്റും നടുക്ക് റെഡും അടിയിൽ ഗ്രീനും ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുക. ആ ഒരു രീതി തന്നെയാണ് ഞാൻ ബോട്ടിൽ കളർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സമയത്ത് ഞാൻ മുകളിൽ ഗ്രീനും മിഡിലിൽ റെഡും അടിയിൽ വൈറ്റും ആയിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള രീതിയാണ്. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് മുകളിൽ വൈറ്റും മിഡിലിൽ റെഡും അടിയിൽ ഗ്രീനും ആയിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം ഞാനിവിടെ ഒമാൻ്റെ ഇക്കൊല്ലത്തെ ലോഗോ ആണ് കളർ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സൈഡിൽ കാണുന്ന പിക്ചർ നോക്കിയിട്ട് അവരെ യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുള്ള ലോഗോൻ്റെ കളർ നോക്കിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീണ്ടും തുടർന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഫ്രണ്ട്സ്, ബി സേഫ്, ടേക്ക് കെയർ.